ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്നതിൽ കർഷകർക്ക് വിലങ്ങ് തടിയായി സിബിൽ സ്കോർ മാനദണ്ഡം. പ്രളയവും കോവിഡ് പ്രതിസന്ധികളും മൂലം തിരിച്ചടവിൽ മുടക്കം വന്നതോടെ കർഷകർക്ക് വായ്പ ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത്. വായ്പകൾക്ക് ഒരപേക്ഷ നൽകിയാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അപേക്ഷകന്റെ സിബിൽ സ്കോറും പരിശോധിച്ചു മാത്രമേ വായ്പ അനുവദിക്കുകയുള്ളൂ. ഈ മാനദണ്ഡമാണ് വായ്പകൾക്കായി അപേക്ഷിക്കുന്ന കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. നിലവിൽ കൃഷി ഇറക്കുന്നതിനും കർഷക കുടുംബത്തിലെ പെൺമക്കളുടെ വിവാഹ കാര്യങ്ങൾക്കുമാണ് കൂടുതലായും കർഷകർ വായ്പയ്ക്കായി ബാങ്കുകളെ സമീപിക്കുന്നത്. സിബിൽ സ്കോർ 750 മുകളിലുള്ളവർക്ക് മാത്രമേ വായ്പ ലഭ്യമാകുകയുള്ളൂ. പ്രളയവും കോവിഡ് പ്രതിസന്ധിയും മൂലം മിക്ക കർഷകരും വായ്പയുടെ തിരിച്ചടവുകളുടെ തവണകൾ മുടങ്ങുകയും വായ്പ പുതുക്കുന്നതിൽ കാലതാമസം വരികയും ചെയ്തു. ഇക്കാരണത്താൽ കർഷകരുടെ സിബിൽ സ്കോർ 750 താഴെയാവുകയും വായ്പകൾക്ക് ഇവർ അനർഹരായിരിക്കുകയുമാണ്. അടച്ചു തീർത്ത ആളുകൾക്കും അവരുടെ സിവിൽ കോഡ് പരിശോധിക്കുമ്പോൾ സിവിൽ കോഡ് പുറകെ പോവുകയാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി സാഹചര്യങ്ങൾ ബാങ്ക് അധികൃതർ അത് മനസ്സിലാക്കി സിവിൽ കോഡ് എന്നുള്ള അതിനകത്തെ അശാസ്ത്രീയതകളെ മാറ്റി നിർത്തിക്കൊണ്ട് കർഷകർക്ക് വീണ്ടും അല്ലെങ്കിൽ ചെറുകിട നാമമാത്ര ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്ക് ലോണിന് സിവിൽ കോഡിന്റെ പേരിൽ ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. കാർഷിക മേഖലയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളാണ് വകയിരുത്തുന്നത്. എന്നാൽ സിബിൽ സ്കോർ മാനദണ്ഡത്തിന്റെ പേരിൽ കർഷകർക്ക് വായ്പകൾ ലഭ്യമാകുന്നില്ല. ഈ സാഹചര്യം മുതലാക്കി കുത്തകകളുടെ കയ്യിലേക്കാണ് കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാരുകൾ അനുവദിക്കുന്ന ഫണ്ട് എത്തിച്ചേരുന്നത്. ഇത്തരം വായ്പകൾ തരപ്പെടുത്താൻ വമ്പന്മാരെ സഹായിക്കുന്നതിനായി ബാങ്ക് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രയോജനവും ചെയ്തിട്ടില്ല. ഈ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രതിസന്ധി നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നിട്ട്. ഇവിടെ ആവശ്യമായിരിക്കുന്നത് കർഷകർ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ എടുത്തിരിക്കുന്ന ബാങ്ക് ലോണിന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലുള്ള പലിശരഹിതമായ വായ്പയാക്കി ഇത് മാറ്റണം. കൂടാതെ സർക്കാർ പ്രഖ്യാപിക്കുന്ന മൊറട്ടോറിയം താൽക്കാലിക ആശ്വാസം എന്നല്ലാതെ യാതൊരു പ്രയോജനവുമാകുന്നില്ല. നിലവിൽ കർഷകർ എടുത്തിട്ടുള്ള വായ്പകളുടെ പലിശയിളവ് വരുത്തിയും സിബിൽ സ്കോർ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയും സർക്കാരുകൾ കർഷകർക്ക് കൈത്താങ്ങാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.